പപ്പൂസി, താങ്ക് യു. അസുഖം വന്നിട്ട് തൊണ്ട ശരിയായിട്ടില്ല, ഒച്ച ശരിയായിട്ടില്ല. എല്ലാം റെഡിയായി, വെളുപ്പ് വീടിൻ്റെ അകം എല്ലാം ക്ലീനാക്കി കഴിഞ്ഞു. എന്നാലും ചെളിമണം തങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാലും പ്രത്യേകിച്ച് ആ ലിക്വിഡൊക്കെ തന്നിട്ടുണ്ട് TCC-ന്ന്, അതൊക്കെ വെച്ച് വീട് അഞ്ചാറ് പ്രാവശ്യം ക്ലീൻ ചെയ്തു. ചുമരൊക്കെ വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു. പാത്രങ്ങൾ കണ്ടമാനുണ്ട്, ആ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് ഒരു വിധത്തിലായിട്ടുണ്ട്. പിന്നെ മോട്ടർ സാധനങ്ങളൊക്കെ പുതിയത് വാങ്ങി. പിന്നെന്താ പറയുക, ഇനി ഞങ്ങൾക്ക് കിണർ നന്നാക്കണം, കറണ്ട് ഓക്കെ ആവണം. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഓക്കെ. ഞാനിത് എല്ലാം അക്സെപ്റ്റ് ചെയ്തു. വിശപ്പിന് വിശപ്പറിഞ്ഞു, കിടക്കാൻ കിടപ്പാടത്തിൻ്റെ വില അറിഞ്ഞു, പിന്നെന്താ പറയണ, കുടിക്കണ വെള്ളത്തിൻ്റെ വില അറിഞ്ഞു, വസ്ത്രത്തിൻ്റെ വില അറിഞ്ഞു. ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും വില ഞാനറിഞ്ഞു. ഞാനറിഞ്ഞു, എൻ്റെ കുടുംബം അറിഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് ആവശ്യം കുത്തി കൂടുതൽ ഡ്രസ്സിൻ്റെ ആവശ്യമില്ല, ആഭരണത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ കാലിലിടാൻ രണ്ട് ചെരുപ്പ് പോലും ഇല്ലാതെ ഒരു ചെറിയ പാൻറ്റും ഒരു ചെറിയ ബനിയനും ഇട്ടാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷന് വേണ്ടി ക്യൂ നിന്നത്. എന്നെ കണ്ടുകഴിഞ്ഞാൽ പിച്ചക്കാരിയിലും പിച്ചക്കാരിയാണെന്ന് തോന്നി. ഏത് സാരി ഉടുത്താലും കണ്ണാടിൻ്റെ മുന്നിൽ നമ്മളെല്ലാം എത്ര പ്രാവശ്യം നോക്കും. ഏത് സാരി ഉടുത്താലാണ്, ഏത് ആഭരണം ഇട്ടാലാണ് എന്നെ മറ്റുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള വിധത്തിലുള്ള നമ്മൾക്ക്. തീർച്ചയായിട്ടും ഞാൻ ഇനിയൊന്ന് നന്നാവാൻ നോക്കുന്നുണ്ട്. ഞാൻ എന്നെ മറ്റുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള വിധത്തിലുള്ള നമ്മൾക്ക്. നിമിഷങ്ങൾ കൊണ്ട് പ്രകൃതി നമ്മളങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചു. തീർച്ചയായിട്ടും ഞാൻ ഇനിയൊന്ന് നന്നാവാൻ നോക്കുന്നുണ്ട്. ഞാനിതുകൊണ്ട് സങ്കടപ്പെടുന്നില്ല. ഞാനിത് പോസിറ്റീവായിട്ടാണ് എടുത്തേക്കണത്. ഈ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഇനിയും നമുക്ക് സമയമുണ്ട് നന്നാവാൻ. അതുകൊണ്ട് നമ്മുടെ ജീവൻ പ്രകൃതി നമുക്ക് തിരിച്ചു തന്നു. തീർച്ചയായിട്ടും പപ്പൂസി, നിന്നെ പോലെയുള്ളവരുടെ ആ സ്നേഹത്തിനും കരുതലിനും നന്ദി നന്ദി. ഞാൻ കൂടെ ഉണ്ടാവും, എൻ്റെ കൂടെ നിങ്ങളുണ്ടല്ലോ, അതുപോലെ ഞാനും തീർച്ചയായിട്ടും.